എങ്ങനെയാണ് സാധനം? അടിപൊളി, നല്ല രുചിയാണ്. ആ അതാണ് ഞണ്ട് പൊട്ടിച്ചെടുക്കാൻ ഒരു സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പൊട്ടിച്ച് കിട്ടിയാ ഉണ്ടല്ലോ, ആ സ്വർഗമാണ്, സ്വർഗം. നമസ്കാരം. നമ്മൾ ഒരു തനി നാടൻ പ്രദേശത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വാഴക്കൊലകൾ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. കുറച്ച് പഴുത്തത്, കുറച്ച് പഴുക്കുന്നത്, പഴുത്തോണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ മുളക്, കപ്പ, കാച്ചില്, പൈനാപ്പിൾ, പച്ചമുളക്, തക്കാളി, എല്ലാം ഉണ്ടമുളകും പലവരായും ഇഞ്ചി എല്ലാം ഉണ്ട്. പക്ഷേ ഈ മാടക്കടയിലല്ല വന്ന് നമ്മൾ, ഇത് മാടക്കടയാണ്. മാടക്കട ഒരു സൈഡിൽ പഴയ ആ സ്റ്റൈലില്. ഈ സ്ഥലം എവിടെയാ ആയിഷ? ഇത് കൊല്ലം കൊട്ടാരക്കര റൂട്ടില് ചീരൻകാവ് എന്നുണ്ട്. ചീരൻകാവിന്റെ വട്ടമേൽക്കാവ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത്. തൊട്ടടുത്ത് വട്ടമേൽക്കാവ് ക്ഷേത്രത്തിൽ നമുക്കിങ്ങനെ മാറനാട് പോകുന്ന റൂട്ടില് വട്ടമൻകാവിന്റെ ക്ഷേത്രം. വട്ടമൺകാവ് ക്ഷേത്രം. വട്ടമൺകാവ് ക്ഷേത്രത്തിൽ നമുക്ക് ഭാഗവത പാരായണം കേൾക്കുകയും ചെയ്യാം. പക്ഷേ ഇതൊന്നുമല്ല, ഇവിടെ കുഞ്ചിയണ്ണന്റെ കട അല്ലേ? കുഞ്ചു അണ്ണന്റെ കട. നമ്മളിത് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിലോ, ബാ. തേ ചോറ് പൊതിയുന്നു. പൊതിച്ചോറിനാണോ ചേട്ടാ? പൊതിച്ചോറിന്. തേ ഇവിടെ പൊതിച്ചോറ് പൊതിഞ്ഞ് വരുന്നു ചേട്ടൻ. അതിൻ്റെ കൂടെ ചെറിയ കറികളൊക്കെ ഇലക്കകത്തുണ്ട്. ഇത് ലിവറാണല്ലേ? മട്ടൺ ലിവർ. മട്ടൺ ലിവർ, മീൻ പീര, മുട്ട, മുട്ടത് ഇരുന്ന് തിളയ്ക്കുന്നു. താഴെ ചൂടുണ്ട് കേട്ടോ. അപ്പുറത്തെ ബീഫ്, ആവി പറക്കുന്ന ബീഫ്, മീൻകറി ഉണ്ട്. ഇതെന്താ, കിഴങ്ങ് കറിയോ? കിഴങ്ങ് കറി. കപ്പ, മീൻ പൊരിക്കാനായിട്ട് കിടക്കുന്നു, മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് മസാലയൊക്കെ തേച്ച് കൊഞ്ചുണ്ട്. ഇത് മീൻ കഷ്ണങ്ങളല്ലേ? ആ മീൻ കഷ്ണങ്ങളും ഉണ്ട്. ആ കുഞ്ചുവനം ദേ വന്നു കഴിഞ്ഞു. കുഞ്ചുവനാ നമസ്കാരം. മീൻ പൊരിക്കാൻ പോവാണോ ഇനി? ആ തുടങ്ങാൻ പോകുന്നത്. നാടൻ ഊണിലുള്ള കറികളും മീനും എല്ലാം അവിടെ റെഡി ആകുമ്പോഴത്തേന് ഇവിടെ കലം ബിരിയാണി. കലത്തിൽ ബിരിയാണി ചൂടായി ചൂടായിരിക്കുകയാണ്. അത് വാഴയിലയിൽ പൊതിഞ്ഞ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അപ്പം വാഴയിലയിലോട്ട് ചൂട് കലം ബിരിയാണി ഇടും, ആവി പറക്കുന്ന കലം ബിരിയാണി. അതിൻ്റെ കൂടെ മുട്ടയൊക്കെ ഉള്ള കലം ബിരിയാണി. ദേ ഇത് വേണോ? ഇതുപോലെ ചിക്കൻ ബിരിയാണിയാണ് അല്ലേ ഏട്ടാ? ചിക്കൻ ബിരിയാണി. മുട്ടയുണ്ട്, ചിക്കനും ഉണ്ട്, മസാലയുണ്ട്, നീളമുള്ള അരികൊണ്ടുള്ള ബിരിയാണി. അതിൻ്റെ കൂടെ അച്ചാറും സാലഡും, അതും ഇലക്കകത്ത് പൊതിഞ്ഞ് അങ്ങ് പൊതിഞ്ഞു തരും. അതേപോലെ ഇവരുടെ അകത്തുള്ള അടുക്കളയിൽ വരികയാണെന്നുണ്ടല്ലോ, വലിയ ഞണ്ട്. ദൈവം ഉണ്ടോ? നല്ല വലുപ്പമുള്ള ഞണ്ട്. അതിങ്ങനെ കിടന്ന് മസാലയിൽ കിടന്ന് തിളയ്ക്കുന്നു, ചെറിയ തീയിൽ കിടന്ന് തിളയ്ക്കുകയാണ്. നല്ല വലുപ്പമുള്ള ഞണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ദൈത് ഇത് മീൻതലയാണ്. മീൻതലയും ചെറിയ തീയിൽ, കനൽ മാത്രമേ ഉള്ളൂ താഴെ, അതിലിരുന്നിരുന്ന് വറ്റി 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 മസാലയൊക്കെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച് അതിലിങ്ങനെ വരും, അത് റെഡിയാവുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നാൽ ഇത് ഉണ്ടോ, ഇത് കണവ അല്ലെങ്കിൽ കൂന്തൽ. കൂന്തൽ ആവുന്നേ ഉള്ളൂ, ചാറുണ്ട്. ഇപ്പം ചാറൊക്കെ ഡ്രൈ ആവണം. ആ ഇത് നമ്മൾ കുറച്ചു നേരം അടുക്കളയിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴല്ലോ, ഇവിടെ വന്ന് ഒരു സോഡനാരങ്ങളും കുടിക്കണം. നല്ല സോഡനാരങ്ങൾ, എരിവ് ഒക്കെ ഉള്ള സോഡനാരങ്ങൾ. പക്ഷേ ഇവിടെ പാഷൻ ഫ്രൂട്ടാണ് ഫേമസ് എന്നാണ് പറയുന്നത് അല്ലേ? സ്പെഷ്യൽ പാഷൻ ഫ്രൂട്ടാണ്. ഇവരുടെ ഫാമിൽ തന്നെ ഉള്ള പാഷൻ ഫ്രൂട്ട് പറിച്ച് പാഷൻ ഫ്രൂട്ട് സർബത്തുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കഴിക്കുന്നത് എരിവുള്ള ഇഞ്ചിയും എന്നാ കാന്താരിയും ഒക്കെ ചേർത്ത ഒരു സർബത്ത്. ഐഷിക്കോ? ആ പാൽ സർബത്ത്, ഐഷ പാൽ സർബത്ത്. നമ്മുടെ സോഡാ സർബത്ത്
ഇങ്ങനെ നമ്മുടെ കയ്യിൽ വന്നു. അതിനകത്ത് പൈനാപ്പിളും ചേർത്ത് കസകസ കസകസ എന്നാണ് നമ്മളിവിടെ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് ബേസിൽ സീഡ്സ് എന്ന് പറയും. അത് ഇംഗ്ലീഷല്ലേ. കസകസ നമ്മുടെ ആൾക്കാർ പറയുന്നതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പറയുന്നു. കസകസയും ചേർത്ത് നാരങ്ങ ഇഷ്ടം പോലെ പിഴിഞ്ഞ് അതിനകത്ത് ആ മുളകും ഇഞ്ചിയും അതിൻ്റെ സിറപ്പും ഒക്കെ ഒഴിച്ച് പിടിച്ചു നോക്കാം. ഉപ്പും ഉണ്ട് മധുരവും ഉണ്ട്. കൊള്ളാം കേട്ടോ. ഉപ്പും പുളിയും മധുരവും പിന്നെ ആ സോഡയുടെ ആണി സോഡയാണ്. നമ്മൾ ഇന്നലെ മുതൽ സോഡ കഴിച്ചെടുത്തല്ല ആണി സോഡയാണ്. അപ്പോൾ ആ സോഡയുടെ ആ ഗ്യാസും ഒക്കെ ആയിട്ട് വരും. കൊള്ളാം. ഐഷയുടെ നിറനീണ്ടി സർബത്തും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ഐസും ഒക്കെ ഇട്ടിട്ടുണ്ട്. നിറനീണ്ടി പാൽ നിറനീണ്ടിയുടെ രുചിയുണ്ടോ? നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ കിട്ടുന്നതൊന്നും അത്ര പറയില്ല. തൃശ്ശൂർ റൗണ്ടിൽ ഒരു പ്രാവശ്യം ഞങ്ങള് നിറനീണ്ടി സർബത്ത് കഴിച്ചു. ഓ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രുചിയായിരുന്നു. തൃശ്ശൂർ മാത്രമല്ല കോഴിക്കോടും ഉണ്ട് നല്ല ഒന്നാന്തരം സർബത്ത് കിട്ടും. നിറനീണ്ടിയും കിട്ടും. അല്ല നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും സർബത്ത് കിട്ടും. പല ടൈപ്പ് പല രുചികളാണെന്നുള്ളേ ഉള്ളൂ. ഇനിയിപ്പം മീൻ വറക്കാൻ പോവാണ്. മീൻ വറുത്ത് കഴിഞ്ഞ് നമ്മൾ ഊണിനിരിക്കും അല്ലേ. അങ്ങനെ നമ്മുടെ കുഞ്ഞുകണ്ണൻ്റെ കടയിൽ എല്ലയിൽ ഊണ് വിളമ്പിയിട്ടുണ്ട്. സാധാരണ ഊണും അതിൻ്റെ കൂടെ സാമ്പാറും, സാമ്പാറ് വേണേലും സാമ്പാർ കഴിക്കാം, മീൻകറി വേണമെന്നുണ്ടെങ്കിൽ മീൻകറി കഴിക്കാം, പുളിശ്ശേരി വേണ്ടവർക്ക് അതാകും അല്ലേ. അതുകൂടാതെ കുറച്ച് കറികൾ സൈഡിലുണ്ട് എലയിൽ തന്നെ വിളമ്പിയിരിക്കുന്ന. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സീ ഫുഡാണ്. വലിയ ഞണ്ട്, നല്ല വലുപ്പമുള്ള ഞണ്ട്, വലിയ കാലുകളും ഒക്കെ ആയിട്ട് ദൈവമുണ്ടോ വലിയൊരു ഞണ്ടുണ്ട്. അത് റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ്. ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ മീൻപീരയുണ്ട്, കൊഞ്ച് ഫ്രൈ ഉണ്ട്. കൊഞ്ച് ഫ്രൈ കൂടാതെ നിങ്ങൾക്ക് ചെമ്പല്ലി വേണമെന്നുണ്ടെങ്കിൽ ചെമ്പല്ലി, ചെമ്പല്ലി ഒരെണ്ണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അഭിലാഷും വിഷ്ണു അത് കഴിക്കും. അതുകൂടാതെ ബീഫ് വേണ്ടവർക്ക് ബീഫ്, കപ്പ വേണ്ടവർക്ക് കപ്പ, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ, വേണ്ട കലം ബിരിയാണിയാണ് വേണമെന്നുണ്ടെങ്കിൽ കലം ബിരിയാണി. എന്തെല്ലാം വിഭവങ്ങൾ അല്ലേ ഏഷ. ആവോലി എല്ലാം ഉണ്ട് കേട്ടോ. അതെ ആണോ. മുയലിറച്ചി ഉണ്ടാവും ചില ദിവസങ്ങളിൽ. കരിമീൻ ഇവിടെ സ്പെഷ്യലാണ്, പക്ഷേ ഇന്നില്ല, ഇന്നുണ്ടായിരുന്നു. അതെ കിട്ടിയില്ല. അപ്പോൾ ചെമ്മീൻ്റെ പോസ്റ്റ് പുറയിൽ, ചെമ്മീനല്ല കൊഞ്ച് നമ്മൾ കഴിക്കും. ചെമ്മീൻ്റെ പോസ്റ്റ് പുറയിൽ കൊഞ്ച് കഴിക്കും. ബാ സാമ്പാറൊക്കെ മിക്സ് ചെയ്ത് കഴിപ്പ് തുടങ്ങാം അല്ലേ. അപ്പോൾ സാമ്പാർ ഒരു സ്വല്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചിക്കറിയാണ് തോന്നിയത്. ഇഞ്ചിക്കറി അല്ലേ, ഇഞ്ചിക്കറി ഇതാ, ഇഞ്ചിക്കറി തന്നെ. നമ്മളവിടെ കിട്ടുന്ന, ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഇഞ്ചിക്കറിയായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് ഇതിന്. അതിനകത്ത് ഒരു സ്വല്പം ശർക്കരയൊക്കെ ചേർത്താണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ശർക്കരയുടെ ആ രുചി വരുന്നില്ല. പക്ഷേ ഇഞ്ചിയുടെ നല്ല രുചിയും, നല്ല ഇഞ്ചിയുടെ രുചിയാണ് കൂടുതലായിട്ട്. അതിൻ്റെ കൂടെ ഇപ്പുറത്ത് ചമ്മന്തി ഉണ്ട്, തേങ്ങാ ചമ്മന്തി ഇതാ ഇത് വേണോ. അതെ വീട്ടിലുണ്ടാക്കുന്ന ചമ്മന്തിയുടെ ആ രുചി അല്ലേ. അതേപോലെ അവിയൽ നല്ല മഞ്ഞ കളറിൽ, ഒത്തിരി മഞ്ഞ കളറല്ലോ കേട്ടോ, മഞ്ഞളിൻ്റെ കളറാണ്. അവിയലും സാമ്പാർ ഒഴിച്ച ചോറും. ദാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് കഞ്ഞോളം, ചെറിയ ഉപ്പുള്ള കഞ്ഞോളം, ചൂട് കഞ്ഞോളം. വേണ്ടേ നമ്മളൊരു സ്വല്പം ഐഷ എടുത്തു, കൊഞ്ച് ഒരു സ്വല്പം കൊഞ്ച് എടുത്ത് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട്? അല്ല അതെ, ഡീപ് ഫ്രൈഡ് ആയിട്ട് കൊഞ്ച് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൻ്റെ രുചി പോവും ശരിക്കും. ആ ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് ഇത്രയും പോലും ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ.
പക്ഷെ നല്ല രുചിയാണ് കേട്ടോ, കൊഞ്ചിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ടോ, അടിപൊളി. ചേട്ടാ ഒരു സ്വല്പം കൊഞ്ച് ഞങ്ങളുടെ ഭാഗത്തു നിന്ന്. അരുൺ അരുൺ ഇവിടുത്തെ ഒത്തിരി മസാലയിൽ പുരട്ടി അങ്ങോട്ട് ചെയ്തിരിക്കുന്ന കൊഞ്ചല്ല കേട്ടോ, ലൈറ്റായിട്ട് മസാല, കൊഞ്ചിൻ്റെ രുചി ശരിക്കും നമുക്ക് കിട്ടും, അതാണ്. ആ അത്രയും കുക്കായി കഴിഞ്ഞാൽ റബ്ബർ പോലെ ആവും, പക്ഷെ അങ്ങനെ ആയിട്ടില്ല, എന്നാലും ചുട ലൈറ്റായിട്ട് മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മീൻ ബിരിയാണി ഉണ്ട്, എടുത്താലോ. ഇഷ്ടംപോലെ തേങ്ങാപ്പീരയൊക്കെ ഉള്ള ചെറിയ മത്തിയുടെ പീരയാണേ ഇത്. സ്പെഷ്യൽ അല്ലേ ഏട്ടാ, സ്പെഷ്യലാണ് മീൻപീര, സ്പെഷ്യലാണ് കൊഞ്ചും, സ്പെഷ്യലാണ് കേട്ടോ, അത് പറയാൻ മറന്നു. ആ ഇതിനകത്തും ആദ്യം എടുത്ത് നിൽക്കുന്ന രുചി എന്ന് പറയുന്നത് ഇഞ്ചിയുടെ രുചിയാണ് അല്ലേ. ഇഞ്ചിയും തേങ്ങാപ്പീരയുടെയും രുചി ആദ്യം തന്നെ നമ്മുടെ നാവിൽ കിട്ടും. മത്തി കഷ്ണങ്ങളുമുണ്ട്, മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് മത്തിയും പീരയും കൂടെ എടുത്ത് കഴിക്കാം. കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും തേങ്ങാപ്പീരയുടെയും രുചി ഏറ്റവും നന്നായിട്ട് കിട്ടുന്നുണ്ട്. മാങ്ങയുണ്ടെന്ന് തോന്നുന്നു, മാങ്ങ, ആ മാങ്ങയുടെ പുളിയാണോ എന്ന് എനിക്കറിയില്ല. മറ്റേ ഉണ്ടമുളകിൻ്റെ രുചി വരുന്നുണ്ട്, ഉണ്ടമുളക് ഇട്ടിട്ടില്ലേ, ആ ഉണ്ടമുളകിൻ്റെ നല്ല രുചി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതെ ഓലൻ ഇതാ, സ്വല്പം ഓലൻ ഇങ്ങനെ എടുത്ത്. ഇത് സ്പെഷ്യൽ അല്ല, ഇത് ഊണിൻ്റെ കൂടെ വരുന്ന ഓലൻ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. ഞണ്ടിനെ ഞങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുക അല്ലേ. അരുൺ നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ഫ്രണ്ടാണ്, പുള്ളിക്കാരൻ്റെ അവിടെ നിന്ന് ഞണ്ടിനെ ഒരു മുഴുവൻ ഞണ്ടിനെ പകുതിയാക്കി, മുഴുവൻ തീർത്തോ. അരുൺ ഒരു 50 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് വന്നതാണ് ഊണ് കഴിക്കാനായിട്ട്. ഇവിടുത്തെ സീ ഫുഡ് വിഭവങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നാ, വന്ന നേരെ ഓർഡർ ചെയ്തത് ഞണ്ടും കപ്പയും. വേറെന്താണോ ഉള്ളത്? കൂന്തൽ, കൂന്തൽ ഞണ്ട കപ്പ കൂന്തൽ ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, അതെ വണ്ടിയൊക്കെ പുറത്തുകൂടെ പോകുന്നുണ്ട്, അതിൻ്റെ ഒച്ചപ്പാടും വേണം കാണും കേട്ടോ, ക്ഷമിച്ചേക്കണം. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇവിടെ മീൻചാറും ഉണ്ട് ഒഴിക്കാനായിട്ട്. ഇനി അടുത്തത് നമുക്ക് മീൻചാറ് ഒഴിച്ച് കഴിക്കാം. ചേട്ടാ ഒരു സ്വല്പം മീൻചാറ് തരുമോ, സ്വല്പം ഒഴിച്ചാൽ മതി. ആ മതി മതി, ഐഷയ്ക്ക് മീൻചാറല്ലേ. ഈ പച്ചമാങ്ങ ഒക്കെ ഇട്ടുണ്ടാക്കിയ മീൻചാറാണ്. കുടമ്പുളിയുണ്ടോ? പച്ചമാങ്ങയും ഉണ്ട് കുടമ്പുളിയും ഉണ്ട്. ആ പക്ഷേ ഇത് രണ്ടും കൂടെ കൂടിയെന്ന് പറഞ്ഞാൽ ഒത്തിരി പുളിയൊന്നുമില്ല, ആവശ്യത്തിന് പുളിയുള്ള ഒഴികറിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മീൻചാറ്. ഇനിയിപ്പോൾ ഞണ്ട്, ഞങ്ങളേ ഫോട്ടോ എടുക്കാനായിട്ട് ഞണ്ടിൻ്റെ കാലേ പിടിച്ചപ്പോൾ ഞണ്ട് കാലിങ് കടന്നു പോകുന്നു, അത് അടത്തി എടുത്തോണം. അങ്ങനല്ല, ജസ്റ്റ് ഒന്ന് ഇല്ല അതിങ്ങനെ ഇങ്ങനെ താഴോട്ട് പിടിക്കുക. ആ അവിടെയല്ല, ഇവിടെ. ആ ആ അങ്ങനെ, ആ അത് തന്നെ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ നിലത്തല്ല ഈ ഇലയിൽ കുത്തിയിട്ട് എൻ്റെ കാല് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ ഇതാ ഇതാണോ ഇങ്ങനെ പോരും. എന്നിട്ട് അതിനകത്തുനിന്ന് ദശതെ ഇങ്ങനെ, ദശ എന്ന് പറഞ്ഞാൽ മാംസം, ഞണ്ടിൻ്റെ മാംസം ദേ ഇങ്ങനെ അടത്തിയെടുക്കാം. ആഹാ, ഓ പൊളി, സൂപ്പർ സാധനം. ഈ ഞണ്ടിൻ്റെ, ഞണ്ട് കുറേ നേരം അടുപ്പത്തിരുന്നാണേ, അപ്പോൾ അടുപ്പത്തിരുന്ന് ഞണ്ടിൻ്റെ അകത്തെ ആ രുചികളെല്ലാം തന്നെ കറിയിൽ മസാലയിൽ ഇറങ്ങിയിട്ടുണ്ടാവണം. അപ്പം നമുക്ക് ആ മസാല ഒരു സ്വല്പം ഇങ്ങനെ എടുത്ത്, സ്വല്പം മസാല ഇതാണ് കിട്ടിയോ, ആ അതാണ്. എങ്ങനെയുണ്ട് സാധനം?
അടിപൊളി നല്ല രുചിയാണ്. ആ അതാണ് ഞണ്ട് പൊട്ടിച്ചെടുക്കാൻ ഒരു സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ പൊട്ടിച്ച് കിട്ടിയാ ഉണ്ടല്ലോ. ആ സ്വർഗമാണ്, സ്വർഗം. അന്തസ് നിവാം ഞണ്ട് മസാല. സവോള ഇഷ്ടംപോലെ സവോളയൊക്കെ ചേർത്ത് ആ സവോളയിലും മസാലയിലും ഒക്കെ നന്നായിട്ട് ഞണ്ടിൻ്റെ രുചി ഇറങ്ങിയ ഞണ്ട് മസാല സൂപ്പറാ. നമസ്കാരം ചേട്ടാ. ഓ താങ്ക് യു. അപ്പൊ നല്ല ഒന്നാന്തരം ഇലയിൽ വിളമ്പിയ ഊണ്, അതിൻ്റെ കൂടെ ഇഷ്ടംപോലെ സീ ഫുഡ് വിഭവങ്ങൾ അല്ലേ, ഞണ്ടും വലിയ ഭീമാകാരം ഞണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ, ആയിഷ കൂടെ ഉണ്ടാവണം, സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് അല്ലേ, സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണം. തൽക്കാലത്തേക്കിന് ബൈ. ആയിഷയുടെ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഇട്ടേക്കാവേ.